ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പെരുന്നാളായതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും എന്ന് കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഈദ് സെലിബ്രേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണത്. പെരുന്നാളിൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മളിന്ന് മന്തി റൈസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെയുള്ള ചിക്കന് റെഡി ആയിക്കണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് അതും ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പായസം അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാം നേരത്തെ തന്നെ ആവേണ്ടതുകൊണ്ട് ഏകദേശം എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. പിന്നെ ഇത് മന്തിൻ്റെ റൈസ് ഞങ്ങൾ ദമ്മിട്ടതായിരുന്നു. ഒരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ദമ്മിട്ടിരുന്നു. ഇപ്പം അത് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്കതിൽ എല്ലാം ചിക്കൻ അതുപോലെ തന്നെ റൈസ് ഇതെല്ലാം മാറ്റി വെച്ചിട്ടും പിന്നെ അതൊക്കെയുള്ള ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അതൊക്കെയുള്ള മയോണൈസ് അതുപോലെ തന്നെ തക്കാളി സോസ് ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ കുളിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇടൂല, കാരണം ചിലർക്കൊന്നും താല്പര്യമില്ല അതിടാൻ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. മന്തി അതുപോലെ തന്നെ ബീഫ് വരട്ടിയത്, പായസം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോണത് കസിൻസിന്റെ വീട്ടിലേക്ക്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചെറിയ സ്ഥലങ്ങൾക്കാണ് ഞങ്ങൾ പോണത്. കൂടെ ഉള്ളത് മുത്തച്ചിയുണ്ട്. മുത്തച്ചി ഒന്ന് ഇതിക്ക് നോക്കി. മുത്തച്ചി, പിന്നെ മുത്തച്ചിന്റെ മോള്, എന്റെ മോന്, മുത്തച്ചിന്റെ ചെറിയ മോള്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഈവനിങ്ങിന് തിരിച്ചെത്താന്നുള്ള രീതിക്കാണ് പോണത്. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും വഴിയോര കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അപ്പോ ഞങ്ങള് രണ്ടു മൂന്ന് വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. കസിൻസിന്റെ വീട്ടിലൊക്കെ പോയിരുന്നു. പക്ഷെ അവർക്കൊന്നും വീഡിയോക്ക് വരാന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അതൊന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നത് ഞങ്ങള് കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അവിടേക്കാണ് പോണത്. അപ്പൊ അവർക്ക് പോണതിന് മുമ്പ് നമുക്ക് വണ്ടിയിൽ എണ്ണ തീർന്നിട്ടുണ്ട്. അപ്പോ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറുകയാണ്. അപ്പൊ ഞങ്ങള് എണ്ണ അടിച്ച് പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. റോഡിൽ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. റോഡ് തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇനി വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടാകും. വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് നല്ല സുഖമായി ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. ഞങ്ങളിപ്പോ കൊണ്ടോട്ടി ടൗണിൽ എത്തിക്കണേ. ടൗണിൽ നിന്ന് ഞങ്ങൾക്ക് കോഴിക്കോട് റോഡിനാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോ എയർപോർട്ട് റോഡിന്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്തണം. അവിടെയാണ് ഞങ്ങൾക്ക് പോവാന് നിങ്ങള് വീടുള്ളത്. കസിന്റെ വീടാണ് അവിടെ. അവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത്. കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താണ് വീട്. അപ്പൊ ഞങ്ങള് ചെലപ്പോ ഞങ്ങള് എയർപോർട്ടിക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ ഇടാം. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലേക്കുള്ള റോഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള റോഡ്. ഇതിലെ കുറച്ച് ദൂരം പോയി നോക്കാം, അവരുടെ ഉള്ളിലേക്ക് കയറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഞങ്ങളെ കസിന് ഇവിടെ അടുത്ത് താമസിക്കേണ്ട. അപ്പോൾ അവർക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് സന്ദർശകരൊന്നും ഇപ്പോൾ അങ്ങോട്ട് കയറ്റണില്ല എന്നാണ്. കാരണം കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കയറ്റാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ അടിച്ച് പോരേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഏതായാലും ഇതുവരെ വന്നതല്ലേ, കുറച്ചും കൂടെ ഒന്ന് മുന്നേക്ക് പോയി നോക്കാന്ന് കരുതി.
പോലീസ് കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പോകാൻ അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോരുകയാണ് ചെയ്യുക. ഏതായാലും നമുക്ക് കുറച്ച് മുമ്പൊക്കൊന്ന് പോയി നോക്കാം. ഞങ്ങളത് വരെ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല. ഞങ്ങളപ്പോൾ റിട്ടേൺ അടിച്ച് പോരുകയാണ്. റിട്ടേൺ അടിച്ച് പോരുമ്പോൾ ഇവിടെ തന്നെ ഈ കാണുന്നത് നമ്മുടെ ഹജ്ജ് ഹൗസാണ്. ഇവിടെയാണ് ഹജ്ജിൻ്റെ കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവില്ലേ. ഞങ്ങൾ ഈ സ്ഥലത്ത് അപ്പോൾ വരാൻ കരുതിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി മുതുവല്ലൂരാണ് ഈ സ്ഥലം. ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കണേ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ചായിട്ട് നടക്കാനുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. ഈ റോഡിലൂടെയാണ് അപ്പം നമ്മൾ ആ വീട്ടിലേക്ക് പോണത്. ഇവിടുന്ന് കുറച്ചായിട്ട് പോവാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ആ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ളൊരു ഞങ്ങൾ കണ്ട കാഴ്ചയാണിത്. മുയലുകളും കുട്ടികളും. ഇത് വൈറ്റ് ആണും അതിൻ്റെ ബാക്കിൽ പെണ്ണുണ്ട്. പിന്നെ 8 കുട്ടികളും ഉണ്ട്. നല്ല ഭംഗിയുള്ള മുയലുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ അതിനെ പുറത്തൊക്കെ എടുത്ത് അവിടുത്തെ മോനോട് ഞങ്ങൾ അതിനെ പുറത്തൊക്കെ എടുക്കാൻ പറഞ്ഞ് ഹാദിൻ്റെ കയ്യിലൊക്കെ കൊടുത്തു. അതിന് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ മുയല് അതുപോലെ തന്നെ കിളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോനും എടുത്തു. അതേപോലെ തന്നെ ഞാനും കയ്യിലൊക്കെ വെച്ച് നോക്കി എടുക്കുകയൊക്കെ ചെയ്തു. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സുന്ദരമായ കുട്ടികളാണ്. നല്ല സോഫ്റ്റാണ്. അവരെ എടുത്തപ്പോൾ കയ്യിലൊക്കെ പിടിച്ചപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. ചെറിയ ചെറിയ നഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ മാന്തുമൊക്കെ ചെയ്തിരുന്നു ഞങ്ങളെ. പിന്നെ ഞങ്ങൾ അതിനെ നിലത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. അതിനെ കൂട്ടുകാക്കാന്ന് കരുതി. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കൂടുതൽ നേരം എടുത്താൽ പിന്നെ അറിയാതെ ചവിട്ട് എന്തെങ്കിലും ചെയ്താൽ. അപ്പോഴാണ് ഇവിടെ വീടിൻ്റെ താഴെ ഇതുപോലെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞത് വര്. അപ്പോൾ അവിടെ നിന്ന് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പോയി നോക്കി. അപ്പോൾ ഇതാണ് ആ വെള്ളച്ചാട്ടം. ഇതിൽ അത്യാവശ്യം കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ മഴ അധികം പെയ്യാത്തതുകൊണ്ട് നല്ല വെള്ളമൊന്നുമില്ല. പിന്നെ പാറയാണെങ്കിൽ നല്ല ഒഴുക്കലും ഉണ്ട്. ഇറങ്ങാനൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയതല്ലേ വെച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ കുറച്ച് നേരം നിന്നെടുത്ത്. മഴയാണെങ്കിൽ ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇപ്പം വലിയ മഴ ഒന്നും പെയ്യാത്തതുകൊണ്ട് കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ ഭയങ്കര മഴ വരുന്നുണ്ട്. കുട്ടികളെയും കൊണ്ട് കയറി പോകാൻ ബുദ്ധിമുട്ടാവും എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാമെന്ന് വിചാരിച്ച്. കുറച്ചൊരു കയറ്റം പോലെയാണ് ഇങ്ങോട്ട് വരാനുള്ള വഴി തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ മഴക്കാരൊക്കെ കണ്ടപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. തിരിച്ചു പോയിട്ട് വീടിൻ്റെ ബാക്ക് ഭാഗങ്ങളാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ.
ഞങ്ങള് വീട്ടിലേക്ക് പോരാണ്. സമയം ഒരു 5:30 ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. മഴയൊക്കെ പെയ്തപ്പോ ഇനി രാത്രിയാവും വീട്ടിലേക്ക് എത്തുക എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഞങ്ങള് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 1.5 മണിക്കൂർ 3 മണിക്കൂറിന്റെ ഉള്ളിൽ ഞങ്ങള് വീട്ടിലെത്തും. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.